1924 നമ്മളെ വിട്ടുപോയ വിശ്വമഹാകവിയായ കുമാരനാശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പല്ലനയിലെ കുമാരകൂടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ പവിത്രമായ ഒരു സ്ഥലം. ഒരു കവി എന്തെല്ലാം സ്വപ്നങ്ങൾ ബാക്കി വെച്ചിട്ടാണ് കടന്നുപോയത്. ആ സ്വപ്നങ്ങൾ ഏറ്റെടുക്കാൻ എത്തേണ്ട മണ്ണാണിത്. ഈ മണ്ണിൽ കുമാരനാശാൻ സ്മാരക സമിതിയുടെ ചെയർമാൻ എന്ന രീതിയിലും സെക്രട്ടറി എന്ന രീതിയിലും എളിയ ദൗത്യം, നിയോഗം വളരെ സാർത്ഥകമായി നിർവഹിച്ചു എന്ന് വിനീതമായി വിശ്വസിക്കുകയാണ്. കുമാരനാശാൻ സ്മാരക സമിതിയുടെ സെക്രട്ടറി പ്രൊഫസർ കെ ഖാൻ അദ്ദേഹം സംസാരിക്കും. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ കേരളത്തിൽ 3 കേന്ദ്രങ്ങൾ മഹാകവി കുമാരനാശാൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം ജനിച്ച സ്ഥലമായ കായ്ക്കരയും മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയായിരുന്ന തോന്നയ്ക്കലും അന്ത്യവിശ്രമം കൊള്ളുന്ന പല്ലന കുമാരകോടി. ഈ 3 സ്ഥാപനങ്ങൾ ഒരു സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കവിക്കും അർഹിക്കാത്ത, അല്ലെങ്കിൽ മറ്റൊരു കവിയും അത്തരത്തിൽ 3 സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ 3 കേന്ദ്രങ്ങളിൽ ഉണ്ട് ഇല്ല എന്നുള്ളതാണ് വസ്തുത. ജന്മസ്ഥലം, കർമ്മസ്ഥലം, അന്ത്യസ്ഥലം, അത് തന്നെ. ഈ 3 വേണ്ടത്ര പരിഗണന കൊടുത്തുകൊണ്ട് വളരെ വലിയ വികസനങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നമ്മൾ അങ്ങനെ പറയുമ്പോഴും നമ്മുടെ സ്മാരക സമിതി നിലയിൽ വന്ന ആ സമയം തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് വളരെ ചാരിതാർത്ഥികമായ ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ സ്മാരക സമിതി പുതിയ സമിതി അധികാരമേറ്റ ഉടനെ തന്നെ നൂതനങ്ങളായിട്ടുള്ള പലതും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാനായിട്ട് നമ്മൾ ശ്രമിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ കേരള സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്ക് അനുസൃതമായി ഒരു ജൈവ ഗ്രാമ പദ്ധതി ഈ സാംസ്കാരിക സമിതിയുടെ കീഴിൽ പ്രവർത്തിപ്പിക്കുകയും കൃഷി ഒരു സംസ്കാരമാണെന്നുള്ള മെസ്സേജ് സാധാരണ ജനങ്ങളിൽ എത്തിക്കുവാനായി നമ്മളുടെ ശ്രമങ്ങൾക്ക് കഴിഞ്ഞു. ഒരുപക്ഷേ ഒരു സാംസ്കാരിക സ്ഥാപനം കൃഷി ഒരു സംസ്കാരമാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ അപൂർവമാണ്. അത് ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിൽ തന്നെ പല്ലന കുമാരനാശാൻ സ്മാരക സമിതിക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, ഗാനരചനാ ശില്പശാലയ്ക്ക് തുടക്കം കുറിച്ചു. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ആദ്യമായി ഒരു ഗാനരചനാ ശില്പശാല മാക്ടയുമായി ചേർന്ന് നടത്തുകയും സിനിമയിലെ എൻ്റെ സഹപ്രവർത്തകരെല്ലാം ഇവിടെ എത്തുകയും ചെയ്ത് വളരെ അനുഭവം, വളരെ അഭിമാനകരമായ മുഹൂർത്തം ഓർക്കുകയാണ്. മറ്റൊന്ന്, മഹാകവി ആയ മറ്റൊരു മഹാകവിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ അഭിമാനത്തോടെ ആലപ്പുഴക്കാർക്ക് പറയാം, വയലാർ രാമവർമ്മ. അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട്, പല്ലനയാറിൻ തീരത്ത് പത്മപരാഗ കുടീരത്തിൽ എന്ന്. ആ പത്മപരാഗ കുടീരത്തെ പുനരുദ്ധരിച്ചു, നമ്മൾ പുതുക്കി പണിയാൻ അത് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നത് ഉദ്ഘാടനം ചെയ്തു അല്ലേ? തീർച്ചയായിട്ടും അതൊരു വലിയ സംഭവമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4.5 വർഷമായി സാഹിതീയ ടൂറിസം പദ്ധതി എന്ന പേരിൽ 4 പരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. അത് 2019 ജൂൺ 21 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം 2-3 കഴിഞ്ഞ് കോവിഡ് മഹാമാരി എന്ന ദുരന്തത്തിലേക്ക് കേരളമല്ല ലോകം വഴുതി വീണു. ആ സാഹചര്യത്തിൽ നാം ആഗ്രഹിച്ച മറ്റു ചില പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പോരായ്മ ഒഴിവാക്കിയാൽ 2.5 വർഷ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ജനം അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് പൊതുവേ പറയപ്പെടുന്നത്. നമുക്കും അത്തരത്തിലുള്ളൊരു വിലയിരുത്തൽ ഉണ്ട്. തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് സമഗ്രമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇതിനെ ഒരു വലിയ സാംസ്കാരിക നിലയമായി ഉയർത്തുന്നതോടൊപ്പം തന്നെ ഒരു ഗവേഷണ കേന്ദ്രമായി, പഠന ഗവേഷണ കേന്ദ്രമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയിലെ ആകമാനം ശ്രദ്ധ, പറ്റുമെങ്കിൽ ലോകശ്രദ്ധ തന്നെ
പിടിച്ചുപറ്റുന്ന തലത്തിലേക്ക് ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ചില പരിപാടികൾ ആസൂത്രണം നമ്മൾ നൽകിയിരിക്കുന്നത്. നമ്മളത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമത്തിലാണ്. പ്രാവർത്തികമായ മറ്റൊരു കൗതുകരമായ കാര്യം, ഈ ആശാൻ മരിച്ചപ്പോൾ റെഡിമേർ ബോട്ട് മുങ്ങി മരിക്കുന്നു, ആശാൻ്റെ മൃതശരീരം കിട്ടുന്നതിന് മുൻപേ പല്ലനയാറിൻ്റെ തീരത്തേക്ക് ഒഴുകി വന്നത് കയ്യെഴുത്ത് പ്രതിയായ കരുണയാണ്. കരുണ, ആ കരുണ ഏകദേശം 90 വർഷങ്ങൾക്ക് ശേഷം കാളിദാസ കലാകേന്ദ്രം എന്ന വിഖ്യാതമായ സമിതി നാടക രൂപത്തിൽ അവതരിപ്പിച്ചു ഇവിടെ. അപ്പോൾ ആ ചരിത്ര നിയോഗത്തിനും നമുക്ക് സാക്ഷിയാകാനും അതിന് നിയോഗമാകാനും ഒക്കെ കഴിഞ്ഞു. അതൊരു സന്തോഷകരമാണ്. നമുക്ക് പല്ലനെ ആറിൻ്റേക്ക് പോവാം, ആ തീരത്തേക്ക് പോവാം. തീർച്ചയായും. ആയിരത്തി തൊള്ളായിരത്തി 1924 മഹാകവി കൊല്ലത്ത് നിന്നും റെഡീമർ എന്ന പേരുള്ള ബോട്ടിൽ യാത്ര തിരിച്ചു. രാത്രി 10:30 ഏകദേശം 3:30 ഈ സ്ഥലത്ത് എത്തുകയും ഇവിടെയുള്ള ഒരു മണൽത്തിട്ടയിൽ ബോട്ട് ഇടിച്ചു കയറി മറിയുകയുമാണ് ഉണ്ടായത്. അതിൽ ധാരാളം യാത്രികരുണ്ടായിരുന്നു. ആ യാത്രികരെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആശാൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ആശാൻ യഥാർത്ഥത്തിൽ നല്ലൊരു നീന്തൽ വിദഗ്ധനായിരുന്നു. ആ നീന്തൽ പ്രാവീണ്യം തനിക്കുണ്ട് എന്നുള്ള ബോധത്തിൽ പലരെയും രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം വെള്ളത്തിൽ മുങ്ങി മരണപ്പെടുന്നത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ആ മരണവും മനുഷ്യരാശിക്ക് തന്നെ ഒരു വലിയൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. സ്വന്തം ജീവൻ ത്യജിച്ചുകൊണ്ട് അന്യൻ്റെ ഒരു ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന മെസ്സേജാണത്. അന്യനുതകി ജീവിതം ധന്യമാക്കും അവലേ വിവേകികൾ. വിവേകികൾ എന്ന് പറയുന്ന പദ്യശകലം അന്വർത്ഥമാക്കുന്ന തരത്തിലായിരുന്നു ആശാൻ മരണപ്പെട്ടത് ഇവിടെ. അതിനേക്കാളും വളരെ സന്തോഷകരമായ മറ്റൊരു മുഹൂർത്തം ഇത് പല്ലന കോട്ടപ്പുറം കൊല്ലം ജലപാതയാണ്. ദേശീയ ജലപാതയാണ് ദേശീയ ജലപാതയാണ്. അത് വളരെ ആഴത്തിൽ, ചെറിയ വീതിയേ ഉള്ളെങ്കിലും വളരെ വലിയ ആഴമുള്ള ഒരു ആറാണിത്. പല്ലനയാറ് എന്ന് വിശേഷിക്കുമ്പോഴും ഇത് കായംകുളം കായലിനെയും വേമ്പനടുത്ത് കായലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ ആറാണിത്. അപ്പോൾ ഈ ഇത് ചെറിയ ആറാണെന്ന് പറയുമ്പോഴും ഇതൊരു വലിയ ആറ, ചീങ്കണ്ണിയൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ ആറായിരുന്നു. കാടായിരുന്നു. ആ കാടിന്റെ പൈതൃകം ഇവിടെ ഉണ്ട്. അതിന്റെ മറുഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല, ആശാൻ മരിച്ചു, പലരെയും രക്ഷിക്കുന്നതിനിടയ്ക്ക് മരിച്ചു. ആശാന്റെ മൃതശരീരമാണ് അവസാനമായിട്ട് കിട്ടിയത്. അപ്പോൾ ആശാനെ കണ്ടത് വളരെ ഹൃദയഭേദകമായ രംഗമാണ്. ഒരു പരുത്തിക്കമ്പിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു മൃതദേഹം. അപ്പോൾ ഇവിടെ ചക്കരക്കാപ്പിയും ചട്ടിയപ്പവും വിറ്റ് നടന്ന കുട്ടിയാലി. അപ്പൊ കുട്ടിയാലി ഇവിടുത്തെ പ്രഭാത ഭക്ഷണം വിറ്റ് നടക്കുകയാണ്. അന്ന് പ്രഭാത ഭക്ഷണം മേടിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്, കഴിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ കുട്ടിയാലി ഇങ്ങനെ വള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പരുത്തിക്കമ്പിൽ കമിഴ്ന്നു കിടക്കുകയാണ് മഹാകവിയുടെ മൃതശരീരം. അത് ഇക്കരെ എത്തി. അപ്പോൾ ആശാന്റെ മൃതശരീരം മാത്രമേ ഇക്കരെ സംസ്കരിച്ചിട്ടുള്ളൂ ഇവിടെ, ബാക്കിയെല്ലാം അക്കരെയാണ് സംസ്കരിച്ചത്. അത് ഭാനുമതി അമ്മ വന്നിട്ട് പറഞ്ഞു, ഇനി അങ്ങോട്ട് കൊണ്ടുവരണ്ട, ഇവിടെ തന്നെ ആവട്ടെ എന്ന് ഭാനുമതി അമ്മയുടെ ഒരു അനുമതിയോടെയാണ് ആ സംസ്കാരം നടന്നത്. ആശാന്റെ പേരിൽ ഒരു സ്കൂൾ ഇവിടെയുണ്ട്. അതാണ് പല്ലന എൽ പി സ്കൂളാണ്. അപ്പോൾ കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം ഇവിടെയുണ്ട്. മഹാകവിയുടെ ആത്മാവിൻ്റെ വല്ലാത്ത അന്തരംഗ സ്ഫുരണം ഇവിടെ ആകെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഇതൊരു വലിയ ധന്യമായ ഒരു സായന്തനത്തിലാണ് ഞങ്ങൾ ആ കാര്യങ്ങൾ പറയുന്നത്. അല്ലേ സാർ? തീർച്ചയായിട്ടും.